എങ്ങോട്ടേക്കോ ആയാലും ബ്രഹ്മപുരത്തിൻ്റെ ആ വഴിക്കൂടെ ഞങ്ങളല്ലെങ്കിലും പോകത്തുള്ളൂ സ്ഥിരമായിട്ട്. അത് തന്നെയുണ്ട് ഇപ്പൊ അധികം പുറത്തോടക്ക് ഇറങ്ങാറില്ല. ഒരു കാലത്ത് ഇതിലെ വണ്ടിയിലെ മാലിന്യം കൊണ്ടുപോയി, അത് ഇതിനേക്കാൾ കൂടുതൽ മണമായിട്ട് ഭയങ്കര മണമായിരുന്നു. മനഃപൂർവ്വം ചെയ്താന്ന് തന്നെയാണ് കേട്ടോ ഞങ്ങള് മനസ്സിലാക്കിയിരിക്കുന്നത്. അല്ലാണ്ട് ഇത്രയും വലിയ തീപിടുത്തം ഉണ്ടാവില്ല, മനഃപൂർവ്വം ചെയ്തിരിക്കുന്ന. അവർക്ക് തിങ്കളാഴ്ച പരീക്ഷ, അപ്പോ ഈ മൂന്ന് ദിവസമായിട്ട് ക്ലാസ് ഇല്ല അവർക്കൊന്നും. അധികാരികൾ വന്ന് ഞങ്ങൾക്ക് ഒരു ഇത് ചെയ്യുന്ന ഞങ്ങൾക്ക് പ്രതീക്ഷയില്ല. ബ്രഹ്മപുരം ചർച്ചകളിൽ ഒതുക്കാൻ പറ്റാത്ത അത്രയും തീവ്രമായ ഒരു യാഥാർത്ഥ്യമാവുകയാണ്. കേരളത്തിൽ മറ്റെവിടെയും സംഭവിക്കുന്നത് പോലെയല്ല, കൊച്ചി പോലെ ആളുകൾ കൂട്ടമായി വന്ന് താമസിക്കുന്ന ഒരിടത്ത് കേവലം തീപിടുത്തത്തിനപ്പുറം ഇതൊരു വിഷവാതക ദുരന്തം തന്നെയാണ്. ഈ തൊണ്ടയിലൊക്കെ ഇങ്ങനെ ഒരു കുത്തല് പോലെ ഇങ്ങനെ ഒരാ പുകയും കടിക്കുമ്പോ ഭയങ്കര മണായിരിക്കും. വൈകുന്നേരം മിനിയാന്ന് ഭയങ്കര പുകയായിരുന്നു പകലൊക്കെ. പകലിപ്പോ കുറവാണ്, ഇന്ന് കുറവാ. രാത്രി ഇവിടെ പുക വരാറുണ്ട്. രാത്രി ചില ദിവസങ്ങളിൽ ഇരുണ്ട് കിടക്കും, മേഘങ്ങളൊക്കെ മേഘം വന്ന് കിടക്കണം. ആദ്യം ഞങ്ങള് നോക്കിയപ്പോ അങ്ങനെ മേഘങ്ങളെല്ലാം ഇങ്ങനെ പുക പിടിച്ച് ഇങ്ങനെ കണ്ടപ്പോ ഞാർത്ത് മഴക്കാറായിരിക്കും നോക്കി. അത് കഴിഞ്ഞപ്പോ അങ്ങോട്ട് ഭയങ്കര പുക. രാത്രി അങ്ങോട്ട് നോക്കുമ്പോ ഒരു പുകയൊക്കെ പുക വന്ന് കഴിഞ്ഞാൽ ചേർന്ന് വെച്ചാൽ സൈഡുകളിൽ ഞങ്ങളെ ജനലിന്റെ സൈഡുകളിൽ ഉള്ളിലേക്ക് പുക വന്നിട്ടുണ്ട് പെരയുടെ അകത്തേക്ക്. എന്നാ വെച്ചാൽ ശരിക്കും അടച്ചുറപ്പില്ലാത്തതുകൊണ്ട് ഇങ്ങനെ വരുമ്പോ ശരിക്കും പെട്ടെന്ന് ഉള്ളിലേക്ക് ആവൂലോ പുക. എന്തായാലും ഇതൊക്കെ സഹിക്കാതെ പറ്റുമല്ലോ. ഏതായാലും പ്ലാന്റ് ഇവിടെ ഉണ്ടാക്കി എല്ലാം ചെയ്ത് ഇത്രയും ജനങ്ങൾ താമസിക്കുന്നിടത്താണ് ഇത് ചെയ്തത്. ഇപ്പൊ ഈ പ്രാവശ്യമാണ് കൂടുതൽ ഞങ്ങൾക്ക് വന്നേക്കുന്നത്. എല്ലാ തോണയും കത്തിക്കും. കത്തിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഈ സ്മെല്ല് മണം ഇങ്ങോട്ട് വന്നിണ്ട്. കുത്തി ഇളക്കി ഇത് ഇടുമ്പോഴത്തേക്കും മണം വന്നിണ്ട്. എനിക്ക് ഈ പുക വന്നു കഴിഞ്ഞാൽ കണ്ണ് രണ്ടും ചൊറിച്ചിലും പുളിച്ച് കയറിയിട്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല, ഒരു ജോലിയും ചെയ്യാൻ പറ്റില്ല. അഞ്ചുമണി അഞ്ചേ മുക്കാൽ ആറു മണിയാവും ഞാൻ വീട്ടിൽ കയറി വരുമ്പോൾ. അപ്പോൾ എനിക്ക് ഇങ്ങനത്തെ ഉള്ള ഒരു പ്രശ്നം, ഞങ്ങൾ ഭയങ്കര ബുദ്ധിമുട്ടിലാണ് ഞങ്ങൾ ജീവിക്കുന്നത്. ഇപ്പോൾ കൊതുകും പുക അകത്തേക്ക് കയറുന്നു. എത്ര ദിവസങ്ങൾ ഞങ്ങൾ എണീറ്റിരുന്ന് നേരം വിളിച്ചതെന്ന് അറിയാമോ? ഈ കൊച്ചി കുറപ്പ് ശരിക്കും ഞങ്ങൾ ചെല്ലിപ്പാടത്തുള്ളവരെ പറ്റിക്കയായിരുന്നു. അവരോട് ശരിക്കും വ്യക്തിയുടെ നിന്ന് സ്ഥലം വാങ്ങിച്ചത് വേസ്റ്റ് എന്നും പറഞ്ഞല്ല വാങ്ങിച്ചത്. ശരിക്കും ഇവിടെ സമരങ്ങൾ ഉണ്ടായതാ. സമരം ഉണ്ടായി കഴിഞ്ഞ സമയത്ത് ഇവിടെ അന്ന് ബി എസ് സർക്കാരിൻ്റെ കാലത്താണ് അന്ന് കാണുന്നത്. ഇത് ബ്രഹ്മപുരം ഗവൺമെന്റ് ജെ ബി സ്കൂൾ. കഴിഞ്ഞ ഒരാഴ്ചയായി വിദ്യാർത്ഥികളോ അധ്യാപകരോ ഇവിടെ ഇല്ല. ഇവിടെ സർക്കാരിൻ്റെ മെഡിക്കൽ ക്യാമ്പ് നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ കൃത്യമായ ആളുകളെ ഇവിടെ എത്തിക്കാൻ സർക്കാരിന് സാധിച്ചിട്ടില്ല എന്ന് ഒഴിഞ്ഞ മുറികൾ കണ്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഒരു ഭരണകൂടം അടിസ്ഥാനമായി ചെയ്യേണ്ട എന്തെങ്കിലും കാര്യം നിറവേറ്റാൻ കേരള സർക്കാരിന് സാധിച്ചിട്ടുണ്ട് എന്ന് പറയാൻ കഴിയില്ല. ജീവൻ നിലനിർത്താൻ എന്ത് ചെയ്യണമെന്നാണ് ആളുകൾക്ക് അറിയാത്തത്. അതെങ്കിലും സർക്കാരിന് പറഞ്ഞു കൊടുക്കാൻ കഴിയുമോ? എൻ്റെ പേര് വിജയമ്മ. ഞാൻ അമ്പലമുകളിലാണ് താമസിക്കുന്നത്. ശുദ്ധവായു ശ്വസിച്ചും നല്ല ശുദ്ധജലം ഒന്ന് കിട്ടുന്ന ഒരു അങ്ങനെ ഞങ്ങൾക്ക് മാറിപ്പോകണമെന്ന് വലിയ ആഗ്രഹമുണ്ട്. ഇവിടുന്ന് ഒന്ന് ഞങ്ങളെ രക്ഷിച്ചു വിടാനായിട്ടുള്ള ഒരു നടപടി സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാവണം. വേദനകളില്ലാത്തവരിവിടെ ഇല്ല. മുട്ടുവേദനയും ശ്വാസമുട്ടും ഇല്ലാത്തവരില്ല. അതൊക്കെ ഈ പൊല്യൂഷൻ്റെ ഭാഗമെന്ന് തന്നെ ഞാൻ മനസ്സിലാക്കിയേക്കണേ. അങ്ങനെയാണ് നമുക്ക് പിന്നെ നമ്മളിങ്ങനെ ഇത് കൊണ്ട് ഇങ്ങനെ ജീവിച്ച് ജീവിച്ച് അങ്ങനെ അങ്ങോട്ട് ഒരു വശത്ത് അതുണ്ട്. എന്നാലും നമുക്ക് ജീവിക്കണ്ടേ? കാരണം അങ്ങനെ ജീവിച്ചു പോകുന്ന എത്ര കോടി രൂപ? കാരണം ഈ എൻ്റെ കടയിൽ നിന്നൊക്കെ ബ്ലാസ്റ്റേക്ക് കിട്ടുന്നുണ്ട്. 100 റോജ് മണിക്കുന്നുണ്ട്. ഇത് അടുക്കൂട്ട് കത്തിക്കുക. 9 ദിവസം അതിൽ കത്തു തുടങ്ങി. എത്ര പേരെ ഹോസ്പിറ്റലിൽ പെണ്ണൂറിൻ്റെ ഭാഗത്ത് അന്വേഷിച്ചറിയാം. നമ്മളിത് വെറുതെ പറഞ്ഞല്ല, രാഷ്ട്രീയം പറഞ്ഞല്ല. പിന്നെ സ്കൂളുകൾ ഇപ്പോൾ എത്ര ദിവസമായി സ്കൂളിലാണ്ടായിട്ട്? സ്കൂളുകൾ ഈ പരിസരങ്ങളിൽ ഈ പരീക്ഷ സമയത്ത് സ്കൂളൊക്കെ അടയ്ക്കേണ്ട ഈ പോകാൻ കാരണം എൻ്റെ പേര് എൽദോ. ഞാൻ
ടെൻത്തിലാണ് പഠിക്കണേ. രാവിലെ ട്യൂഷന് പോകാൻ നേരത്തൊക്കെ പുകയുണ്ടാകാറുണ്ട്, പിന്നെ രാത്രി പഠിക്കാനിരിക്കാൻ നേരത്ത് പുകയുടെ മണമുണ്ട്. രാവിലെ എന്നും ഒരു മൂഡിൽ ടൈപ്പാണ് കാലാവസ്ഥ കുറച്ച് നാളായിട്ട്. പിന്നെ ക്ലാസ് ഇടയ്ക്കിടയ്ക്ക് ഇപ്പോൾ വയ്ക്കാറുള്ളൂ. ബ്രഹ്മപുരത്ത് തീ പിടിച്ചത് കൊണ്ട് എൻ്റെ സ്കൂളിലെ ടീച്ചേഴ്സ് അവിടെ നിന്നാണ് വരുന്നത്. അതായതുകൊണ്ട് അങ്ങനെ സ്കൂളില്ല. സർക്കാരിനിയും പത്രക്കുറിപ്പുകളിലും സ്റ്റേറ്റ്മെന്റുകളിലും ബ്രഹ്മപുരത്തെ ഒതുക്കാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ, ഇനിയും ഒരു സമരം പോലും ചെയ്യാതെ മിണ്ടാതിരിക്കാനാണ് പ്രതിപക്ഷം ഉദ്ദേശിക്കുന്നതെങ്കിൽ, നിങ്ങൾക്ക് എളുപ്പം മറന്നുകളയാൻ കഴിയുമായിരിക്കും വിഷം തിന്നുന്ന ഈ മനുഷ്യരെ. എന്നാൽ കാലാകാലം ഒരു ജനതയ്ക്ക് മുമ്പിൽ നിങ്ങളൊരു വിഷവാതക ദുരന്തത്തിൻ്റെ ഉത്തരവാദികളായിരിക്കും.